ഹായ്, ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളെല്ലാവരും നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റുകൾ വേഗത്തിൽ വളരണമെന്നും പുഷ്പിക്കണമെന്നും നിറയെ ഫ്രൂട്ടുകൾ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. താല്പര്യത്തോടെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും നടുന്നത്. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചിലപ്പോൾ പ്ലാന്റുകൾ വളരാറില്ല, വളർന്നാൽ തന്നെ തക്ക സമയത്ത് പൂവിടാറില്ല, വേണ്ട രീതിയിൽ ഫ്രൂട്ട് തരാൻ കഴിയാതെ വരുന്നു. അങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വേഗത്തിൽ നന്നായിട്ട് വളരാൻ വേണ്ടി കൂടുതൽ വളങ്ങൾ ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിൻ്റെ പരിണിതഫലമായിട്ട് ചിലപ്പോൾ വളക്കൂടുതൽ കൊണ്ട് പ്ലാന്റുകൾ പലർക്കും നശിച്ചു പോയി ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇലകരിച്ചിലുണ്ടായിട്ടുണ്ട്, പ്ലാന്റിൻ്റെ അഗ്രഭാഗത്തുള്ള കമ്പുകൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വളം ചെയ്തുകൊണ്ട് മാത്രം ഒരു പ്ലാന്റ് വേണ്ട രീതിയിൽ വളരുവാനോ അല്ലെങ്കിൽ പുഷ്പിക്കുവാനോ ഫലം കായ്ക്കുവാനോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ പ്ലാന്റുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഈ പ്ലാന്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അത് വലിച്ചെടുത്ത് അത് അതിൻ്റെ ഭക്ഷണമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഹോർമോൺ ഈ പ്ലാന്റുകൾ തന്നെയുണ്ട്. ട്രയോകോണ്ടൽ എന്ന ഒരു ഹോർമോണാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അതിൻ്റെ ഫുഡായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സഹായിക്കുന്ന ഹോർമോണാണ് ട്രയോകോണ്ടൽ. ഇപ്പോൾ ട്രയോകോണ്ടൽ എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഉണ്ട്, എല്ലാ പ്ലാന്റുകളിലും ഉണ്ട് ട്രയോകോണ്ടൽ. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ട്രയോകോണ്ടലിൻ്റെ പ്രവർത്തനം നിർജ്ജീവമായി പോവുക അല്ലെങ്കിൽ നിഷ്ക്രിയമായി പോവുക, വേണ്ട രീതിയിൽ അത് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, വേണ്ട രീതിയിൽ അത് പ്രവർത്തനരഹിതമായിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വളം ഇട്ട് കൊടുത്താലും ഇത് പ്ലാന്റിന് ആവശ്യമുള്ള ഫുഡായിട്ട് തീരുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ പോവുകയാണ്. പ്രത്യേക സാഹചര്യങ്ങളിൽ പ്ലാന്റുകൾക്ക് ഈ ട്രയോകോണ്ടൽ വേണ്ട രീതിയിൽ, അവരിലുള്ള ട്രയോകോണ്ടൽ തന്നെ, ഹോർമോൺ തന്നെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ, നമ്മൾ കൊടുക്കുന്ന ഫുഡ് വേണ്ട രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ട്രയോകോണ്ടൽ, ഈ ഹോർമോൺ ഇന്ന് പ്ലാന്റുകൾക്ക് കൊടുക്കാൻ പോവുകയാണ്. മിറാക്കുലൻ എന്നൊരു പ്രോഡക്റ്റാണ് നമ്മളതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് മിറാക്കുലാൻ, ഇത് ഓൺലൈൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. വളരെ ചെറിയൊരു അളവിൽ മാത്രം ഇത് സ്പ്രേ ചെയ്യുക. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് രാവിലെ തന്നെ സൂര്യൻ്റെ കൂടുതൽ തീവ്രമായിട്ടുള്ള പ്രകാശം വരുന്നതിന് മുമ്പേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ഏറ്റവും മോർണിംഗ് തന്നെ സ്പ്രേ ചെയ്യുന്നതാണ് ഇത് നല്ലത്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ, രാവിലെ തന്നെ കൊടുക്കുമ്പോൾ, നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്ലാന്റുകൾ വലിച്ചെടുക്കുകയും കൂടുതൽ ഫുഡ് എക്സ്ട്രാ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം പ്ലാന്റിന് ആവശ്യത്തിന് അധികമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വാസ്തവത്തിൽ അതാണ് പൂവായിട്ടും കായായിട്ടുമൊക്കെ പരിണതഫലമായിത്തീരുന്നത്. അപ്പോൾ എക്സ്ട്രാ ഫുഡ് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് പെട്ടെന്ന് പൂക്കുവാനും കായ്ക്കുവാനും ഇടയായിത്തീരും. എന്ത് വളം ചെയ്തിട്ട് വർഷങ്ങളായിട്ടും പൂക്കാതിരിക്കുന്ന ചില പ്ലാന്റുകൾക്ക് ഇത് ചിലപ്പോൾ പ്രയോജനപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ഹോർമോൺ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്കും ഫ്ലവർ കൊഴിയാതിരിക്കാനും, അതുപോലെ കാപിടിച്ചിരിക്കുന്ന പ്ലാന്റുകൾക്ക് കായകൾ കൊഴിയാതിരിക്കാനും, അത് വേണ്ട രീതിയിൽ വളർന്ന് നല്ല രീതിയിൽ നമുക്ക് മികച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടേണ്ടതിനായിട്ട് നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. നമ്മളിത് എടുക്കുമ്പോൾ അളവ് കൃത്യമായിട്ട് നമ്മൾ എടുക്കണം, അളവ് കൂടാൻ പാടില്ല. രാവിലെ തന്നെ ഇത് സ്പ്രേ ചെയ്യേണ്ടതാണ്. അതുപോലെ ഞാനിവിടെ എടുക്കുന്നത് 15 ലിറ്റർ വെള്ളത്തിൽ 8 മില്ലിയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു സിറിഞ്ചാണ് അതിനെടുത്തിരിക്കുന്നത്. സിറിഞ്ചാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് അളന്നെടുക്കാനായിട്ട് കഴിയും. കൃത്യമായിട്ട് 8 ml നമ്മൾ സിറിഞ്ചിൽ എടുത്തിരിക്കുകയാണ്. നമുക്കിതിന് 15 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് മിറാക്കുലാൻ 15 ലിറ്റർ വെള്ളത്തിൽ 8 ml നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്പെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 20 ദിവസമൊക്കെ കൂടുമ്പോൾ കവർ ചെയ്ത പ്ലാന്റുകൾക്ക്, അതുപോലെ ഫ്രൂട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്സ 80 ചേർത്ത് കൊടുക്കുകയാണ്. വേഗത്തിൽ ഇത് പ്ലാന്റുകൾക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്സ 80 നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇത് പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ്. ഇതെൻ്റെ സവാറയുടെ പ്ലാന്റാണ്. ഏകദേശം ഒരു
അഞ്ചു വർഷം കഴിഞ്ഞു. നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൻ്റെ നാംടോക്കുമായി കവർ ചെയ്തിരിക്കുന്ന പ്ലാന്റാണ് ആദ്യമായിട്ടാണ് കവർ ചെയ്തത്. നമുക്കിതിലൊന്ന് സ്പ്രേ കൊടുക്കാം. ഇതിൻ്റെ പേരയുടെ ഒരു പ്ലാന്റാണ്, ടൈപ്പിങ് ആണ്. ഇതിൽ നിറയെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇത് ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ്. നമുക്കിതിനും സ്പ്രേ കൊടുക്കാം. ഫുലാസൻ്റെ പ്ലാന്റാണ്. അതായത് ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കായകളൊക്കെ നേരത്തെ ഫ്ലവർ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ എഡോ ലോങ്ങൻ പ്ലാന്റാണ്. ഇപ്രാവശ്യം ഇത് ഫ്ലവറിങ്ങിനുള്ള ഒരു ടൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റംബൂട്ടാനുണ്ട്, സീസൺ റംബൂട്ടാനൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ NIT-നും മറ്റ് റംബൂട്ടാനൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ അടിച്ചു കൊടുക്കാനുണ്ട്. സമയം മുന്നോട്ട് നീങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.